അതിനെ ഐഎസ്ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സിബിഐക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ചാരക്കേസിൽ അതിന്റെ അന്വേഷണത്തിൽ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. മാലിയ വനിതകൾ സ്ഥിരമായി ശാസ്ത്രജ്ഞനെ സന്ദർശിച്ചതിന്റെ കാരണം കണ്ടെത്തണം. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരാമർശം. സെബി മാത്യൂസിനുള്ള മുൻകൂർ ജാമ്യ ഉത്തരവിൽ ചാരക്കേസ് അന്വേഷിച്ച ജെയിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കേസ് ഡയറികളും പരിശോധിച്ചാണ് കോടതിയുടെ തീരുമാനം. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, എന്താണ് കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ? പ്രിയ, ഐഎസ്ആർഒ ചാരക്കേസിൽ കേസിന്റെ അന്വേഷണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കണ്ടെത്താൻ സിബിഐക്കായില്ല എന്നുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നടത്തിയിരിക്കുന്നത്. ഗൂഢാലോചന എന്ന സിബിഐയുടെ വാദം അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് കോടതിയുടെ പരാമർശം. ഇത് സിബിഐക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു പരാമർശമാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് സിബി മാത്യുവിന്റെ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നത്. ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ കേസ് ഡയറികളും പരിശോധിച്ചാണ് കോടതിയുടെ ഒരു തീരുമാനം. ശാസ്ത്രജ്ഞർ അടക്കമുള്ളവരെ അന്നത്തെ അന്വേഷണ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നും കോടതി വിലയിരുത്തി. മാലി വനിതകൾ നിരന്തരം ശാസ്ത്രജ്ഞരെ സന്ദർശിച്ചതിന്റെ കാരണം സിബിഐ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യവും കോടതി പരാമർശിച്ചു. എന്നാൽ ഈ വനിതകൾ ചാരവൃത്തി നടത്തി എന്നൊരു കാരണവശാലും പറയാൻ ആകില്ല എന്നുള്ള ഒരു കാരണവും കോടതി ചൂണ്ടിക്കാണിച്ചു. ചാരക്കേസിൽ കസ്റ്റഡി ചോദ്യം ചെയ്യൽ ഗൂഢാലോചന കേസിലും അതുപോലെ തന്നെ ആവർത്തിക്കേണ്ടതില്ല. ചാരക്കേസിലെ കസ്റ്റഡി ചോദ്യം ചെയ്യൽ ഗൂഢാലോചന എന്നിവ ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യവും കോടതി മുന്നോട്ട് വെച്ചു. സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യ ഉത്തരവിലാണ് കോടതിയുടെ ഇത്തരം ഒരു പരാമർശം. ശരി, എന്തായാലും ഐഎസ്ആർഒ കേസുമായി ബന്ധപ്പെട്ട സിബിഐക്ക് തിരിച്ചടി നൽകുന്ന പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. കേസ് അന്വേഷണത്തിൽ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. ഇനി നമ്മൾ കോവിഡ് സംബന്ധിച്ച വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് നിലവിലെ നിയന്ത്രണങ്ങൾ തുടരാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഞായറാഴ്ചത്തെ ലോക്ഡൌണിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ പരിശോധന വ്യാപകമാക്കാനും തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ കോവിഡ് വ്യാപനം അല്ലെങ്കിൽ കേസുകൾ കൂടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കണ്ടു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിലാണ് ഇന്നത്തെ ഈ അവലോകന യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച ലോക്ഡൌണിൽ നൽകിയ ഇളവ് ഇനി ഉണ്ടാകില്ല. കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റമുണ്ടാകില്ല. രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കാം. കോവിഡ് പരിശോധന സംസ്ഥാനത്ത് വ്യാപിപ്പിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി. വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ പരിശോധന വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വാക്സിനേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിനാൽ ഇവിടെ രോഗലക്ഷണമുള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതിയാകും. മറ്റ് ജില്ലകളിൽ വ്യാപകമായി പരിശോധന നടത്തും. ആദ്യ ഡോസ് വാക്സിനേഷൻ 70% കൂടുതൽ പൂർത്തീകരിച്ച ജില്ലകൾ അടുത്ത 2 ആഴ്ച കൊണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ 5% കൂടുതലാണ്. ഈ ജില്ലകളിൽ ജനിതക പഠനം നടത്താൻ ആരോഗ്യവകുപ്പിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിലവിൽ സംസ്ഥാനത്തിന്റെ പക്കൽ 16 ലക്ഷം സിറിഞ്ചുകൾ ലഭ്യമാണ്. കൂടുതൽ സിറിഞ്ചുകൾ ലഭ്യമാക്കാനും സമാഹരിക്കാനും നടപടിയെടുക്കും. 10 ലക്ഷം വാക്സിൻ ഡോസുകൾ KMML നേരിട്ട് വാക്സിൻ ഉൽപ്പാദകരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും വഴി ഇത് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓരോ തദ്ദേശ സ്ഥാപന അതിർത്തിയിലും എത്ര വാക്സിനേഷനുകൾ നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ശനിയാഴ്ച വീണ്ടും അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആദ്യം സൂചിപ്പിച്ചതുപോലെ ആശങ്കയായി കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയർന്ന ഒരു ദിനമാണിന്ന്. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.04 24,296 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 19,349 പേർ രോഗമുക്തി നേടി. 22,775 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,313 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,34,706 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 74 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 414 വാർഡുകളാണ് WIPR 8 മുകളിൽ ഉള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും.
നിർദ്ദിഷ്ട സമയപരിധിക്ക് മുൻപ് രണ്ടാം ഡോസ് വാക്സിൻ എടുത്താൽ ഫലപ്രാപ്തിയെ ബാധിക്കുമോ എന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. 84 ദിവസം ഇടവേള നിശ്ചയിച്ചത് വാക്സിൻ ലഭ്യത കണക്കിലെടുത്താണോ എന്നും കേന്ദ്രം വിശദീകരിക്കണം. ജീവനക്കാർക്ക് രണ്ടാം ഡോസ് വാക്സിൻ നൽകാൻ അനുമതി തേടി കിറ്റക്സ് കമ്പനി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിശദീകരണം തേടിയത്. 12,000 ജീവനക്കാർക്ക് കമ്പനി ചെലവിൽ ആദ്യ ഡോസ് നൽകിയെന്നും രണ്ടാം ഡോസ് നൽകാൻ അനുമതി നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കിറ്റക്സിന്റെ ഹർജി. സ്വന്തമായി വാക്സിൻ എടുക്കുന്നവർക്ക് ഇളവ് നൽകാമോ എന്ന് കേന്ദ്ര സർക്കാർ പറയണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കലിന്റെ mRNA വാക്സിന്റെ ആദ്യഘട്ട ട്രയൽ വിജയകരമെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. mRNA വാക്സിന്റെ 2-3 ഘട്ട ട്രയലിനും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ആദ്യ mRNA വാക്സിനാണ് ജനോവയുടേത്. അതേസമയം COVID-19 വാക്സിൻ സ്ലോട്ടുകൾ ഇനി മുതൽ വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. വാട്സാപ്പിൽ കൊറോണ ഹെൽപ് ഡെസ്ക് വഴിയാണ് വാക്സിൻ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുക. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 25,467 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 354 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം 39,486 പേർ രോഗമുക്തി നേടിയതോടെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.68%. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ നിന്ന് കോവിഡ് പ്രതിരോധ വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ച സൗദി ഇഖാമ ഉള്ള പ്രവാസികൾക്ക് യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. തീരുമാനം ഉടൻ നടപ്പിലാക്കുമെന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ സർക്കുലർ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളുടെ എംബസികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സർക്കുലർ ലഭിച്ച കാര്യം സൗദിയിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായതിൽ അട്ടിമറിയില്ലെന്ന് പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. ഫാനിന്റെ മോട്ടോർ ചൂടായി താഴേക്ക് വീണതാണ് തീ കത്താൻ കാരണമായതെന്നും പ്രധാന രേഖകൾ ഒന്നും കത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം CJM കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. തീപിടുത്തമുണ്ടായത് രാവിലെ മുതൽ പ്രവർത്തിച്ചിരുന്ന ഫാനിന്റെ മോട്ടോർ ചൂടായി പ്ലാസ്റ്റിക് ഉരുകി വീണാണ്. ഏറെ നേരം പ്രവർത്തിച്ചിരുന്ന ഫാനിന്റെ മോട്ടോർ തകരാറിലാവുകയും ചൂട് വർദ്ധിച്ച പ്ലാസ്റ്റിക് പുറംചട്ട ഉരുകി തൊട്ടുതാഴെയുണ്ടായിരുന്ന കടലാസിൽ വീണ തീപിടിച്ചുവെന്നും വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഗ്നിബാധയുണ്ടായ ദിവസം ശുചീകരണ തൊഴിലാളികൾ മാത്രമാണ് ഓഫീസിൽ പ്രവേശിച്ചത്. ഫാൻ ഓഫ് ചെയ്യുന്നതിൽ തൊഴിലാളികൾക്ക് അശ്രദ്ധയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് റിപ്പോർട്ട് നൽകിയത്. ബാംഗ്ലൂരുവിലും കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിലും അന്വേഷണത്തിന്റെ ഭാഗമായി സാമ്പിൾ പരിശോധന നടത്തിയിരുന്നു. ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തുന്ന കാലയളവിൽ നടന്ന തീപിടുത്തം അട്ടിമറിയാണെന്ന പ്രതിപക്ഷാരോപണം ഉയർന്നിരുന്നു. 2020 ഓഗസ്റ്റ് 25 വൈകിട്ടായിരുന്നു സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായി നാളെ 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് അട്ടിമറി സാധ്യതകൾ തള്ളി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇനി അഫ്ഗാൻ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്ത G7 രാജ്യങ്ങളുടെ യോഗം ഓഗസ്റ്റ് 31 എന്ന സമയപരിധി നീട്ടി നൽകില്ലെന്ന് താലിബാൻ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. അമേരിക്ക താലിബാൻ ചർച്ചകൾ കാബൂളിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സിദ്ധാർത്ഥാണ് ചേരുന്നത്. സിദ്ധാർത്ഥ്, G7 ഉച്ചകോടിയിൽ ഈ അഫ്ഗാൻ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ G7 ഉച്ചകോടി എടുത്ത തീരുമാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളൊക്കെ എന്താണ്? തീർച്ചയായും പ്രിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ G7 രാജ്യങ്ങൾ പ്രധാനമായും അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ബ്രിട്ടനിൽ യോഗം ചേർന്നത്. ബ്രിട്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. പ്രധാനമായും നമുക്കറിയാം G7 രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ്. ഇതിൽ ഇറ്റലിയും ജർമ്മനിയും കൃത്യമായി ഈ യോഗത്തിൽ താലിബാൻ ഭരണകൂടം, അഫ്ഗാനിൽ ഇപ്പോൾ നിലവിലുള്ള താലിബാൻ ഭരണകൂടത്തെ ഒരു വിധത്തിലും അംഗീകരിക്കേണ്ടതില്ലെന്നും അവർക്ക് നേരെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള ഒരു എലിയനേറ്റഡായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള കൃത്യമായ സൂചനയാണ് നൽകിയത്.
ഇറ്റലിയും ജർമ്മനിയും. ഒപ്പം തന്നെ പൊതുവായ ഒരു സമവായം ഉണ്ടായത് താലിബാൻ ഭരണകൂടത്തെ ഏതായാലും അംഗീകരിക്കേണ്ടതില്ല. നമുക്കറിയാം ജി സെവൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങളാണ്. മാത്രമല്ല ലോകത്തെ ആകെ തന്നെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളാണ്. അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ജി സെവൻ രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ആ വഴിയിലേക്ക് ചലിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻസൂചനയാകും. അതുകൊണ്ട് തന്നെ ജി സെവൻ രാജ്യങ്ങളുടെ ഇന്ന് ബ്രിട്ടനിൽ ചേർന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഒരു പൊതുസമവായം ഉണ്ടായത് തീർച്ചയായും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള പൊതുസമവായമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ അഫ്ഗാനിലെ ജനതയുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്ക ജി സെവൻ യോഗം പ്രകടിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏകദേശം 7 മിനിറ്റോളമാണ് ഇതിൽ ജോ ബൈഡൻ സംസാരിച്ചത്. ജോ ബൈഡൻ ഓൺലൈനായിട്ടാണ് ജി സെവൻ യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനായി പങ്കെടുത്തപ്പോൾ 7 മിനിറ്റോളം ജോ ബൈഡൻ സംസാരിച്ചു എന്നുള്ള നിലയ്ക്കാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോ ബൈഡൻ ഇതിനോട് ചേർത്ത് പറഞ്ഞത് 30 ഓഗസ്റ്റ് സമയപരിധിയാണ് താലിബാൻ ഭരണകൂടം മറ്റ് രാജ്യങ്ങൾക്ക് അവിടെ ജനങ്ങളെ, പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള സമയപരിധി നൽകിയിട്ടുള്ളത്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ഏതായാലും അമേരിക്കൻ സൈനികരെ ഇന്ന് അഫ്ഗാനിൽ നിലവിലുള്ള അവിടെ തുടരുന്ന അമേരിക്കൻ സൈനികരെ 31 ഓഗസ്റ്റിനകം പിൻവലിക്കും എന്നുള്ള സൂചനയാണ് അമേരിക്ക അല്ലെങ്കിൽ ജോ ബൈഡൻ ഈ ജി സെവൻ യോഗത്തിൽ നൽകിയത്. എന്നാൽ 31 ഓഗസ്റ്റ് എന്ന സമയപരിധി എല്ലാ അവിടുത്തെ ജനങ്ങളെയും മാറ്റാൻ വേണ്ടിയുള്ള ഒരു സമയപരിധിയായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അന്വേഷിക്കണോ എന്നുള്ള വിഷയത്തിലും ജി സെവൻ ചർച്ചയുണ്ടായി. ഒപ്പം തന്നെ കൂടെ നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച കാബൂളിൽ നടന്ന ചർച്ചയാണ്. താലിബാനും അമേരിക്കയും ചേർന്ന് അമേരിക്കയെ പ്രതിനിധീകരിച്ച് CIA ചീഫാണ് താലിബാനുമായി രഹസ്യ ചർച്ച നടത്തിയത്. കാബൂളിൽ ചർച്ച നടത്തിയപ്പോൾ താലിബാൻ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം 31 ഓഗസ്റ്റ് എന്ന സമയപരിധി ഏതായാലും നീട്ടി നൽകാൻ ഒരിക്കലും കഴിയില്ല. ഒപ്പം തന്നെ അഫ്ഗാനിലെ പൗരന്മാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി കഴിയില്ല. അവിടുത്തെ പ്രൊഫഷണലുകളെ, ഡോക്ടർമാരെ ഉൾപ്പെടെ ആ രാജ്യത്തെ വികസനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ വേണ്ടി അനുവദിക്കാൻ കഴിയില്ല എന്നാണ് താലിബാൻ ഭരണകൂടം CIA ചീഫുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അഫ്ഗാൻ ജനതയെ, അഫ്ഗാൻ പൗരന്മാരെ തടയുന്ന സാഹചര്യമുണ്ട്. അഫ്ഗാനിൽ നിന്ന് താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പൗരന്മാരെ തടയുന്നൊരു കാഴ്ചയാണ് ഇപ്പോഴും തുടരുന്നത് ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ. ഒപ്പം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ ചർച്ചയാണ്. നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് രാജ്യങ്ങളായിട്ടുള്ളത്. ഇതിൽ റഷ്യയും ഇന്ത്യയും ചേർന്ന് ഒരു പരസ്പര ധാരണ ഈ അഫ്ഗാൻ വിഷയത്തിൽ ഉണ്ടാക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു ഹോട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ചർച്ചയുണ്ടായി. അത്തരത്തിലൊരു ഹോട്ട്ലൈൻ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ, ഇന്ത്യ പരസ്പര ധാരണയോടെ തന്നെ ഈ അഫ്ഗാൻ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിക്സ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവലാണ്. അജിത് ഡോവൽ അധ്യക്ഷത വഹിച്ചപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താലിബാൻ അഫ്ഗാനിലെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ അത് ഏഷ്യൻ രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവണത വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുത്തേക്കാം എന്നുള്ള സൂചന അജിത് ഡോവൽ ആ യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം അഫ്ഗാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യാപാര പ്രശ്നത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ഈ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അത്തരമൊരു അഫ്ഗാൻ ഇന്ത്യ വ്യാപാര പ്രശ്നങ്ങളിലേക്ക് അത്തരം വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ഇന്ത്യയ്ക്ക് അപ്പുറത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഉടമ്പടികൾ ലംഘിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ താലിബാൻ ഭരണകൂടം എടുക്കുമോ എന്നുള്ള സൂചന കൂടി അത്തരമൊരു ആശങ്ക കൂടി അജിത് ഡോവൽ പങ്കുവെക്കുകയുണ്ടായി. പ്രിയ, ശരി, വ്യക്തമാണ്. എന്തായാലും ജി സെവൻ ഉച്ചകോടിയിൽ അഫ്ഗാൻ വിഷയം സമഗ്രമായി ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. താലിബാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജി സെവൻ ഉച്ചകോടിയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് സിദ്ധാർത്ഥ നൽകിയത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 78 പേരെ ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചു. മലയാളികൾ ഉൾപ്പെടെ 25 ഇന്ത്യക്കാരും 44 അഫ്ഗാൻ സ്വദേശികളും സംഘത്തിലുണ്ട്. ഇന്ത്യയുടെ ഒഴിപ്പിക്കലിന് സഹായവുമായി കൂടുതൽ ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി.
ഇന്ത്യൻ വ്യോമസേന വിമാനത്തിൽ കഴിഞ്ഞ ദിവസം തജിക്കിസ്ഥാനിലേക്ക് മാറ്റിയ 78 പേരെയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ദില്ലിയിലെത്തിച്ചത്. മലയാളികൾ ഉൾപ്പെടെ 25 ഇന്ത്യക്കാരും സിഖ് വിഭാഗത്തിൽപ്പെട്ട 44 അഫ്ഗാൻകാരും സംഘത്തിലുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, വി മുരളീധരൻ തുടങ്ങിയവർ സംഘത്തെ ദില്ലി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ഗുരുഗ്രന്ഥ സാഹിബിന്റെ 3 പകർപ്പും സ്വീകരിച്ചു. കൂടുതൽ ആളുകളെ ഉടൻ തിരിച്ചെത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. We have always had a tradition of receiving our brethren, especially those in difficult circumstances in the neighborhood. And today what has happened is a manifestation of that. Our arrangements are also being put in place for the remaining people. We are in constant touch with them. അതേസമയം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ സഹായമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തി. 6 വിദേശ രാജ്യങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാമെന്ന് വ്യക്തമാക്കി. അമേരിക്ക, ഖത്തർ എന്നിവയ്ക്ക് പുറമെ UAE, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ അറിയിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. മലബാർ കലാപ വിവാദത്തിൽ ചരിത്രത്തെ നിരാകരിക്കാൻ സംഘപരിവാർ ശ്രമമെന്ന് എ വിജയരാഘവൻ. മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു. ബ്രിട്ടീഷ് വിശകലനം സംഘപരിവാർ പിന്തുടരുന്നുവെന്നും എ വിജയരാഘവൻ. മലബാർ കലാപവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ വരുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ നിരാകരിക്കാൻ താല്പര്യമുള്ള ശക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അലോസരമുണ്ടാക്കുന്നതാണ് മലബാർ കലാപത്തിൻ്റെ പോരാട്ട വീര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ തീരുമാനം. ബ്രിട്ടീഷുകാരുടെ പ്രതിനിധികളായി പ്രവർത്തിച്ച ജന്മിമാർക്കും നാടുപാടികൾക്കും എതിരായ സമരം, ആ നിലയിലാണ് സമരം രൂപപ്പെട്ടത്. അല്ല, ഉപമിക്കുമ്പോൾ പലതരം ഉപമകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. മലബാർ കലാപത്തെ പാരീസ് കമ്മ്യൂണിനോട് ആണ് AKG ഉപമിച്ചത്. കേരളത്തിൻ്റെ പാരീസ് കമ്മ്യൂണാണ് മലബാർ കലാപമെന്ന് AKG 1946 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ AKJ ജയിലിൽ അടച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. ആ AKJ ജയിലിലടച്ച ബ്രിട്ടീഷ് മനോഭാവക്കാരാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. മലബാർ കലാപ വിവാദം ചരിത്രത്തെ വക്രീകരിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മലബാർ കലാപത്തെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നും കോടിയേരി. അത് ചരിത്രത്തെ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി RSS-കാരിപ്പോൾ ബോധപൂർവം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലബാർ കലാപത്തെ ഒരു സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. മലബാർ കലാപത്തെ തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് ഹിന്ദുത്വ വർഗീയ ശക്തികൾ ആദ്യം മുതലേ നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ്. മലബാർ കലാപത്തെ വളച്ചൊടിച്ച് വർഗീയത ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഡോക്ടർ MGS നാരായണൻ. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം തന്നെ. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്നും വാര്യൻ കുന്നത്തിൻ്റെ പേര് നീക്കാനാകില്ലെന്നും MGS നാരായണൻ പറഞ്ഞു. അതിൽ പങ്കെടുത്ത ആളെന്നുള്ള നിലയ്ക്ക് സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് തന്നെയാണ് അയാളെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ കാലിഫേറ്റാണല്ലോ. കാലിഫേറ്റിനെ ബ്രിട്ടീഷുകാർ വേണ്ടെന്ന് വെച്ചു, ഇല്ലാതാക്കി. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഇതാണ് ഖിലാഫത്ത് സമരം ഉണ്ടായത്. അതിപ്പോൾ എങ്ങനെ ചരിത്രത്തിൽ നിന്ന് അതെങ്ങനെ മാറ്റാൻ പ്രയാസമാണ്. മാറ്റുന്നത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രത്തെ മാറ്റി മറിച്ച് എഴുതാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥയിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. അത് തീരെ മാച്ച് കളയുന്നതും ശരിയാവില്ല. അത് ചരിത്ര വിരുദ്ധമായ ഒരു നിലപാടായിരിക്കും. പുന്നപ്ര, വയലാർ, കാവുമ്പായി, കരുവെള്ളൂർ സമരസേനാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം തള്ളി ICHR. ICHR നിയോഗിച്ച 3-അംഗ സമിതിയുടേതാണ് നടപടി. ചരിത്രം വളച്ചൊടിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് ICHR നിർദ്ദേശങ്ങൾ തള്ളിയത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലും ICHR-നെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ICHR-ന്റെ 3-അംഗ സമിതിയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് പുന്നപ്ര, വയലാർ, കരിവെള്ളൂർ, കാവുമ്പായി സമരനായകരെ മാറ്റണമെന്ന നിർദ്ദേശം തള്ളിയത്. സംഘപരിവാർ സംഘടനകളാണ് പുന്നപ്ര, വയലാർ, കാവുമ്പായി സമരങ്ങളെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്.
എന്നാൽ പുന്നപ്ര വയലാർ കാവുമ്പായി സമരഭടന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണെന്ന് ICHR വ്യക്തമാക്കി. ഭൂവുടമകൾക്കും ജന്മിത്വത്തിനുമൊപ്പം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുമായിരുന്നു ഈ സമരങ്ങളെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമരവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ വഴിവെച്ചത്. കഴിഞ്ഞ ദിവസം വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങി 387 മലബാർ കലാപ നേതാക്കളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ച ICHR പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ICHR നിയോഗിച്ച മൂന്നംഗ സമിതി സമർപ്പിച്ച അവലോകന റിപ്പോർട്ടിലാണ് മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചത്. സമിതിയുടെ ശുപാർശകൾക്കനുസരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുതുക്കിയ പട്ടിക ഒക്ടോബറോടെ പ്രസിദ്ധീകരിക്കും. എന്നാൽ ICHR മൂന്നംഗ സമിതി BJP കളിപ്പാവകളാണെന്നും ചരിത്രം വളച്ചൊടിക്കാനുള്ള BJP ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള വിമർശനങ്ങൾ ഇതോടെ ശക്തമാകുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി. ഭഗത് സിംഗിനോട് ചിലർക്ക് പെട്ടെന്നുണ്ടായ സ്നേഹ ബഹുമാനങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് സ്പീക്കർ. ഇപ്പോൾ കോലാഹലമുണ്ടാക്കുന്നവർക്ക് എന്നു മുതലാണ് ഭഗത് സിംഗിനോട് ആദരവ് തോന്നിത്തുടങ്ങിയതെന്നും ഭഗത് സിംഗിനെ അവഗണിച്ച സവർക്കർ ഫാൻസിന്റെ ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാനില്ലെന്നും സ്പീക്കർ MP രാജേഷ് പറഞ്ഞു. തന്റെ ഫേസ്ബുക്കിലൂടെയായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. താൻ MP ആയിരുന്നപ്പോൾ ചണ്ഡീഗഡ് വിമാനത്താവളത്തിന് അനശ്വര രക്തസാക്ഷിയായ ഭഗത് സിംഗിന്റെ പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും കേന്ദ്രം ചെവിക്കൊണ്ടില്ല. DYFI ജനറൽ സെക്രട്ടറിയും MP മുഹമ്മദ് സലീം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഭഗത് സിംഗിന്റെ പ്രതിമ സ്ഥാപിച്ചതെന്നും പോസ്റ്റിലുണ്ട്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റഴിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ വിറ്റഴിക്കാൻ പോകുന്നത് 6 ലക്ഷം കോടി രൂപയുടെ പൊതുമുതൽ. ഗതാഗത ഊർജ്ജ വാർത്താവിനിമയ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മതിയായ വരുമാനം ഇല്ലെന്ന പേരിൽ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ അടുത്ത വർഷം നടപടികൾ ആരംഭിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള മരണമണി കൂടിയാകും അത്. ഏതാനും ചില കമ്പനികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പൊതുമേഖലാ കമ്പനികളും സ്വകാര്യവൽക്കരിച്ച് 6 ലക്ഷം കോടി രൂപ സമാഹരിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഹരി വിറ്റഴിക്കൽ നയത്തിന്റെ ലക്ഷ്യം. ദേശീയപാത, മൊബൈൽ ടവറുകൾ, സ്റ്റേഡിയങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയാണ് പ്രധാനമായും സ്വകാര്യവൽക്കരിക്കുന്നത്. ഗതാഗത മേഖലയിൽ നിന്ന് മാത്രം 3.5 ലക്ഷം കോടിയോളം രൂപ ഓഹരി വിറ്റഴിച്ച് സമാഹരിക്കും. ടെലികോം മേഖലയിൽ നിന്ന് 35,100 കോടിയും ഊർജ്ജ മേഖലയിൽ നിന്ന് 85,132 കോടിയും കേന്ദ്ര സർക്കാരിന് സ്വകാര്യവൽക്കരണത്തിലൂടെ ലഭിക്കും. 2025 വിറ്റഴിക്കൽ പൂർത്തിയാകും. മികച്ച രീതിയിൽ ലാഭമുണ്ടാക്കാത്ത മേഖലകൾ സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് നിർമ്മലാ സീതാരാമൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സ്വകാര്യവൽക്കരിച്ചാൽ മേഖലയിലെ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് ഫണ്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കും. സ്വകാര്യവൽക്കരണം വഴി സ്വത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിന് നഷ്ടമാകില്ലെന്നും സ്വകാര്യ വ്യക്തികൾ നിശ്ചിത കാലയളവിന് ശേഷം ഈ സ്വത്തുക്കൾ സർക്കാരിന് തിരികെ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ധനമന്ത്രി നൽകിയ വിശദീകരണം കണക്കിലെടുത്താൽ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി പോലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ ഉടമസ്ഥാവകാശം മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുണ്ടാവുക. കൈരളി ന്യൂസ്, ദില്ലി. NMP മറവിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഔദ്യോഗികമായി വിൽപ്പനയ്ക്ക് വെച്ചെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാജ്യത്തെയും ജനത്തെയും NMP പേരിൽ കേന്ദ്രം കൊള്ളയടിക്കുകയാണ്. ദൈനംദിന ചെലവുകൾ നടത്താൻ കുടുംബസ്വത്ത് വിൽക്കുന്നത് പോലെയാണിത്. സാമ്പത്തിക യുക്തിക്കോ സാമാന്യ യുക്തിക്കോ നിരക്കുന്നതല്ല കേന്ദ്ര നിലപാടെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. കേന്ദ്രമന്ത്രി നാരായൺ റാണയെ കസ്റ്റഡിയിലെടുത്ത് മുംബൈ പോലീസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്നതാണ് കേസ്. റാണയ്ക്കെതിരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയതാണ് കേന്ദ്രമന്ത്രി നാരായൺ റാണയെ വെട്ടിലാക്കിയത്. किती वर्ष आली देशाला शत्रूने हिरक महोत्सव काय मी असतो तर कानाखाली चढवली. हे काय देशाचं तुम्हाला स्वातंत्र्य दिनाची माहिती नसावी. രത്നഗിരി ചിപ്ലോണിൽ വെച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നാണ് നാരായണ റാണയെ കസ്റ്റഡിയിലെടുത്തത്. BJP ജൻ ആശീർവാദ യാത്രയ്ക്കിടെയാണ് റാണെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയത്. സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രസംഗിക്കവേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മുഖ്യമന്ത്രിക്ക് ഓർമ്മ വന്നില്ലെന്നും താൻ വേദിയിലുണ്ടായിരുന്നെങ്കിൽ കരണത്തടിക്കുമായിരുന്നുവെന്നുമായിരുന്നു റാണയുടെ പരാമർശം. 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ജുഹു, മലാഡ്, നവി മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ
ശിവസേന പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തി. പലയിടത്തും റാണയുടെ അനുയായികളും ശിവസേന പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. സംഭവത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR ചോദ്യം ചെയ്ത് റാണെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ. പഞ്ചാബ് കോൺഗ്രസിൽ തർക്കം തുടരുന്നു. മുഖ്യമന്ത്രി അമരീന്ദ്രസിംഗിനെ മാറ്റണമെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. മൂന്ന് മന്ത്രിമാരും 23 MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അമരീന്ദ്രസിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് 5 നേതാക്കൾ സോണിയാഗാന്ധിയെ കാണും. അമരീന്ദ്രസിംഗിനെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. ബഹുത് സാരേ വാദേ കോൺഗ്രസ് പാർട്ടി നെ പൂരേ കീതി ഹൈ ബിൽക്കുൽ സാഡി കോയി നരാജ്ഗീ നീ സാഡേ കോൾ ആസീ ജിന്നേ മിനിസ്റ്റർ ഖഡേ ആ സാഡേ കോൾ പഞ്ചാബ് ദേ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേ ഓർ ആസീ ആപണി പെർഫോർമൻസ് ദേ ഉത്തേ കാം കീതാ നാ സോനു മിനിസ്റ്ററി ദീ ലാലച ആ നാ സോനു സാഡി മിനിസ്റ്ററി ജാൻദാ കോയി ഡർ ആ സാനു പഞ്ചാബ് ദേ തേ ജെഡേ ലോകാ നാ വാദേ കോൺഗ്രസ് ലീ അഹീ കർകേ ആ സാഡി അജ ഗൽ ഓനാ മുദ്ദാ ആ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം സംഘടനാ ദൗർബല്യവും സ്ഥാനാർത്ഥിത്വ മോഹവും നേതാക്കളുടെ പാരവയ്പ്പുകളുമാണെന്ന് KPCC സമിതി. തോൽവിയുടെ കാരണം കണ്ടെത്താൻ നിയോഗിച്ച KPCC സമിതിയുടെ റിപ്പോർട്ടിലാണ് പരാമർശം. KPCC ഭാരവാഹികളടക്കമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ദൗർബല്യവും ഗ്രൂപ്പ് പോരും തുറന്നുകാട്ടുന്ന റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി കണ്ടെത്താൻ നിയോഗിച്ച KPCC സമിതികൾ സമർപ്പിച്ചത്. 5 മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ KPCC അധ്യക്ഷൻ കെ സുധാകരന് കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് മുഖ്യകാരണം സംഘടനാ ദൗർബല്യവും മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്ത നേതാക്കൾ നടത്തിയ കാലുവാരലുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേതാക്കളുടെ പേരെടുത്താണ് റിപ്പോർട്ടിൽ പരാമർശം. KPCC ഭാരവാഹികളായ നേതാക്കളും പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാക്കളുടെ പാർലമെന്ററി വ്യാമോഹവും ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഭാരവാഹികളെ നിശ്ചയിക്കുന്നതും തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് താഴെത്തട്ടിൽ ജനകീയ അടിത്തറയുള്ള പ്രവർത്തകരെ നേതൃനിരയിലേക്ക് എത്തിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഒപ്പം പാർട്ടി ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രൂപ്പിനതീതമായി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ നിയമിക്കാനുള്ള കെ സുധാകരന്റെ നീക്കത്തിന് ശക്തി പകരുന്നതാണ് തോൽവി വിലയിരുത്തിയ KPCC സമിതി നൽകിയ റിപ്പോർട്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇത്തവണ തൃശ്ശൂരിൽ ഓൺലൈനായിട്ടാണ് പുലി ഇറങ്ങിയത്. ഫേസ്ബുക്ക് ലൈവിലൂടെ ലക്ഷക്കണക്കിന് പേർ കണ്ട പുലികളിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറും വേഷം കെട്ടി. അയ്യന്തോൾ ദേശം പുലികളി സംഘമാണ് ഓൺലൈൻ പുലികളിലെ പുലികളി സംഘടിപ്പിച്ചത്. അതേസമയം സ്വരാജ് റൗണ്ടിൽ ചടങ്ങ് നിർവഹിക്കാൻ ഒറ്റ പുലിയും ഇറങ്ങി. സ്വരാജ് റൗണ്ടിനെ ഇളക്കി മറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലക്ഷക്കണക്കിന് പേരാണ് ഓൺലൈനിലൂടെ ഇക്കുറി പുലിക്കളി കണ്ടത്. രാവിലെ 10 പുലികളിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 7 പുലികളും മേളക്കാരുമാണ് പുലിക്കളിക്കിറങ്ങിയത്. അതേസമയം ചരിത്രത്തിലാദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പുലിവേഷം കെട്ടിയെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. മിസ്റ്റർ കേരള പുരസ്കാരം ലഭിച്ച പ്രവീണാണ് പുലിമടയിലെ ആട്ടത്തിൽ പങ്കാളിയായത്. ആദ്യം തന്നെ നമ്മൾ ഞാനും ട്രെയിനറായിട്ടുള്ള വിനിച്ചേട്ടനും ആയിരുന്നു ആ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും ഈ ഓണത്തിൻ്റെ ഒരു സമയത്ത് നമുക്ക് പുലിക്കളി വെർച്വലായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അയ്യന്തോൾ ദേശമാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അയ്യന്തോൾ ദേശമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ആവേശത്തിലായിരുന്നു അയ്യന്തോൾ ദേശം സംഘാടകർ നമ്മളെ വരവേറ്റത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരമൊരു അവസരം തന്നതിലും. ഒരു ട്രാൻസ്മെനായി ട്രാൻസ്മെൻ കാറ്റഗറിയിൽ ബോഡി ബിൽഡിംഗ് രംഗത്ത് വന്നതിന് ശേഷം ഇങ്ങനൊരു അവസരം കൂടി ലഭിച്ചതിൽ ഞാൻ ഇരട്ട സന്തോഷത്തിലാണ്. പുലികളിയുടെ ചടങ്ങ് നിലനിർത്താൻ വിയൂർ ദേശത്ത് നിന്ന് ഒരു പുലി റൗണ്ടിലെത്തി. നായ്ക്കനാലിലെത്തി വടക്കുന്നാഥിനെ വലം വച്ച പുലി നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങ ഉടച്ചാണ് മടങ്ങിയത്. 9 പുലിവേഷം കെട്ടുന്ന സുശീലാണ് റൗണ്ടിലിറങ്ങിയ പുലി. ഗൂഗിൾ VS കൈരളി ന്യൂസ്, തൃശൂർ.
DCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ ചേരുതിരിഞ്ഞ നേതാക്കൾ തമ്മിൽ സൈബർ യുദ്ധം. ഔദ്യോഗിക കോൺഗ്രസ് സൈബർ ടീമിന്റെ FB പേജിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും നേരെ അധിക്ഷേപം. ആക്രമണത്തിനു പിന്നിൽ ചില നേതാക്കൾ നിയമിച്ച സൈബർ ഗുണ്ടകളെന്ന് ഐ ഗ്രൂപ്പ്. DCC പട്ടിക ഉടൻ പ്രഖ്യാപിക്കാൻ AICCയിൽ സമ്മർദ്ദവുമായി സുധാകര വിഭാഗം. ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും ഇനി ചർച്ച വേണ്ടെന്ന നിലപാട് കടുപ്പിച്ച് സുധാകരനും VD സതീശനും. കോൺഗ്രസിലെ തർക്കം തെരുവിലെത്തും മുൻപ് നേതാക്കൾ തമ്മിലുള്ള കടന്നാക്രമണം മുഴുവൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ചേരിപ്പോര് സൈബർ യുദ്ധത്തിലേക്ക് കടന്നു. സുധാകരന്റെ KS ബ്രിഗേഡും ചെന്നിത്തലയുടെ RC ബ്രിഗേഡുമാണ് സൈബർ ഇടങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ ദിവസം RC ബ്രിഗേഡിന്റെ വാട്സപ്പ് സൈബർ ആസൂത്രണ വിവരങ്ങൾ പുറത്തായതോടെ അതിന് തിരിച്ചടി നൽകുകയാണ് സുധാകര വിഭാഗം. കോൺഗ്രസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ചെന്നിത്തലയുടെയും മകന്റെയും പേരെടുത്തു പറഞ്ഞുള്ള രൂക്ഷമായ കടന്നാക്രമണം. കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ ചെന്നിത്തലയെ ചികിടത്തടിച്ച് പ്രവർത്തകർ പുറത്താക്കണമെന്നാണ് ആഹ്വാനം. ഈ പോസ്റ്റിനു താഴെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രൂക്ഷമായി ചെന്നിത്തലയെ വിമർശിക്കുന്നു. മാത്രമല്ല ചെന്നിത്തലയ്ക്കെതിരെ അശ്ലീല കമന്റും പോസ്റ്റിൽ വ്യാപകമായുണ്ട്. ഇതിനെതിരെ ചെന്നിത്തല വിഭാഗം വിശദീകരണ പോസ്റ്റും ഫേസ്ബുക്കിലിട്ടു. ആക്രമണത്തിന് പിന്നിൽ ചില നേതാക്കൾ നിയമിച്ച സൈബർ ഗുണ്ടകളെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിശദീകരണം. ഈ കുബുദ്ധികൾക്കൊപ്പം കോൺഗ്രസ് സൈബർ ടീം പേജും ചേർന്നെന്നും ചെന്നിത്തല വിഭാഗം പറയുന്നു. അതേസമയം DCC പട്ടിക ഉടൻ പ്രഖ്യാപിക്കാൻ AICCയിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് സുധാകര വിഭാഗത്തിന്റെ തീരുമാനം. ദില്ലിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ AICC നേതൃത്വത്തെ സുധാകരൻ ഇക്കാര്യം അറിയിക്കും. ഇനി ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും ചർച്ച വേണ്ടെന്ന നിലപാടും സുധാകരനും VD സതീശനും എടുത്തുകഴിഞ്ഞതായാണ് വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.